ഇപ്പൊ ജിന്നിനോട് നമുക്ക് ഭൗതിക അഭൗതിക എന്ന് പറയുന്നത് ഭൗതികമായിട്ട് എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് തേടാൻ പറ്റും എങ്ങനെയൊക്കെ ജിന്നുകൾക്ക് നമ്മളെ നിത്യ ജീവിതത്തിൽ ഭൗതികമായിട്ട് സഹായിക്കാൻ പറ്റും എന്നുള്ള ഇത് ഇപ്പൊ സാധാരണക്കാർക്ക് ഇതൊന്നും അറിയണില്ല അപ്പോൾ എല്ലാവരും ഇപ്പൊ ഇങ്ങനൊരു ഒരു ചാപ്പ കുത്താൻ കാരണം പാരു ചോദിച്ചാൽ നിങ്ങൾ ജിന്നിനോട് സഹായം തേടില്ല നമുക്ക് സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ല നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും കഴിയുന്നില്ല അപ്പോൾ സാധാരണക്കാർക്ക് മറ്റുള്ളവർക്ക് പറയാൻ കഴിയുന്ന രീതിയിലൊന്ന് എക്സ്പ്ലനേഷൻ തന്നാൽ നന്നായിരുന്നു ജിന്നിനോട് നമുക്ക് യാതൊരു കാര്യം ചോദിക്കാൻ ഒരു വകുപ്പുമില്ല ഒരു ബന്ധവും പാടില്ല ചോദിക്കൽ മാത്രമല്ല ഒരു ബന്ധവും ഒരു ഇടപാടും ഒന്നും പാടില്ല കാരണം രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്ന് ജിന്നിൽ പെട്ടവരാണ് പിശാചുക്കൻ ഷൈത്താൻമാർ ജിന്നിൽ നല്ലവരുണ്ട് ദുഷിച്ചവരുണ്ട് വിശുദ്ധ വിശ്വത പഠിപ്പിച്ച കാര്യമാണ് ആ ദുഷിച്ചവർക്കാണ് ഷെയ്ത്വാൻ എന്ന് പറയുക ഷെയ്ത്താൻ നമ്മുടെ മുഖ്യ ശത്രുവാണ് അവൻ ഇതിൻ്റെ ലക്ഷ്യം തന്നെ നമ്മെ ശിർക്കിലേക്ക് എത്തിക്കുക നരകത്തിലേക്ക് എത്തിക്കുക അള്ളാഹുവിൽ നിന്ന് അകറ്റുക പടപ്പിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഷെയ്ത്താന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ അതുകൊണ്ട് ജിന്നുമായി എന്തെങ്കിലും ബന്ധമുണ്ടാക്കിയാൽ സ്വാഭാവികമായും നമ്മുടെ ഈ മാൻ തെറ്റാൻ തൗഹീതി പഴക്കാൻ സ്വർഗം നഷ്ടപ്പെടാൻ അത് കാരണമായി മാറും അങ്ങനെ ആരൊക്കെ എവിടെയൊക്കെ ബന്ധം ഉണ്ടാക്കിയോ ഓരൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് സാഹിറുമാർ അങ്ങനെ ബന്ധമുണ്ടാക്കിയവരാണ് ഓക്കെ കലകയറാൻ പോലും പറ്റാത്ത വിധം ഒരു സുൽക്കി ആളുകളായി മാറും ആൾ ദൈവങ്ങൾ പിശാചന ഏജന്റുമാരാണ് സിദ്ധന്മാർ പിശാചന ഏജന്റുമാരാണ് ഓരിക്കുന്ന കാലത്തും രക്ഷപ്പെട്ടു പോരാൻ പോലും കഴിയില്ല അതുകൊണ്ട് ജന്നുമായുള്ള ഒരു ബന്ധവും എവിടെയും പാടില്ല നീ എന്തു ഓഫർ കിട്ടിയാലും മുസ്ലിം ജിന്നാന്ന് പറഞ്ഞാലും അല്ലാത്തു പറഞ്ഞാലും ഒരു ജിന്നുമായും യാതൊരു ബന്ധവുമില്ല അതാണ് ഒന്ന് രണ്ടാമത് ആരി മണി പറഞ്ഞു നബിയും സഹേബത്തും ജീവിച്ച കാലത്തും മദിനത്തോടെ ചിഹ്നകളൊക്കെ മുസ്ലിമായ ചിഹ്നകളുണ്ട് നബിയിലെത്തു വന്ന ഖുർആാൻ കേട്ടുപോയ ചിഹ്നകളുണ്ട് പക്ഷേ ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ജന്നിനെ നബി ഞങ്ങൾ ഉപയോഗിച്ചുവോ ഇല്ല എവിടെങ്കിലും ഒന്ന് എന്തെങ്കിലും ചോദ്യം എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നബിയും സാഹേബത്തും കാണിക്കാത്തൊരു മാതൃക ആ വിഷയത്തിൽ ഒരു മുസ്ലിമിനും ഒരിക്കലും പാടില്ല മൂന്നാമത് ഇസ്ലാം പരിചയപ്പെടുത്തിയത് ഒരു പടപ്പിനെയും പരമാവധി ആശ്രയിക്കാതിരിക്കുക എന്നതാണ് ജിന്നു മാത്രമല്ല ഒരു പടപ്പിനെയും പരമാവധി ആശ്രയിക്കാതിരിക്കുക മനുഷ്യരാണെങ്കിൽ പോലും അതുകൊണ്ടാണ് യാചന ഇസ്ലാമിന് പാടുണ്ടോ ഇല്ല ഒരാളെയും പരമാവധി ആശ്രയിക്കാതിരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുക ചെയ്യാം ബാക്കി അള്ളാഹിനോട് പ്രാർത്ഥിക്കാം ഒരാളെടുത്തും കൈ നീട്ടാതെ മനുഷ്യന്മാർ ചോദിച്ചാൽ ശുക്കാണോ അല്ലല്ലോ അനുവദനീയമാണല്ലോ ഈ അനുവദനീയമായതുമാണെങ്കിൽ പോലും പരമാവധി ഒരാൾ ചോദിക്കാതിരിക്കുക ഒരാൾ ആശ്രയിക്കാതിരിക്കുക നമ്മൾക്കുള്ളതിനനുസരിച്ച് ഉള്ളതോടൊക്കെ ഓഫീസിൽ ജീവിച്ചു പോകുക ബാക്കി അബ്ദിനോട് പറയാം ഇതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത് അനുവദിക്കപ്പെട്ട വഴിയിൽ പോലും ഒരു സൃഷ്ടിയെ അവലംബിക്കാതിരിക്കുക എന്നതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യം അതുകൊണ്ട് ചില സഹാബിമാർ നബിയോട് സ്വകാര്യമായി കരാർ ചെയ്തു ആരോടും ഞങ്ങൾ ഒന്നും ചോദിക്കുകയില്ല ആരോടും ഒന്നും ചോദിക്കുകയില്ല എന്ന് കരാർ ചെയ്തു ആ കരാർ ചെയ്ത സെഹാബിന്മാർ പിന്നീട് അവരെ ജീവൻ പരിശോധിച്ചാൽ കാണാം ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ കയ്യിൽ നിന്ന് വടി താഴെ വീണാൽ അവിടെ ആളോട് ആ വടി നടുക്കുകയെന്ന് ചോദിക്കൂലെന്നാണ് അവർ ചോദിക്കാൻ പാടില്ലേ പാടുണ്ട് എന്നിട്ട് പോലും അത് വേണ്ട ഒരു ഒട്ടക്കപ്പുറത്ത് ഇറങ്ങി അവരെന്നെ വടിയെടുത്ത് വീണ്ടും കയറും അത്രവരെ ഒരു മനുഷ്യനോട് പോലും ചോദിക്കാതെ ജീവിതത്തിൽ അങ്ങനെ സൂക്ഷിച്ചവരാണ് സഹാബിമാർ പതിനും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഭൗതിക ആവട്ടെ ഏതായാലും ജന്നുമായുള്ള ഒരു ബന്ധവുമില്ല ഇല്ല അഭൗതികമായ തേട്ടമാണോ അത് ആണ് ശുർക്കാണ് അല്ലാത്താണോ അതും പാടില്ലാത്താണ് ഇന്നല്ലെങ്കിൽ നാളെ ഷുർക്കിലേക്ക് അവനെ എത്തിക്കും അത് ഹരാമാണ് ശിക്ഷാർഹമാണ് നിലനിർത്തു പോകാൻ കാരണമാണ് അവൻ അവനെന്തായാലും പോയി ചാടുകയും ചെയ്യും അവിടെ അങ്ങനത്തെ ഒരു ബന്ധവും ഒരു ജിന്നുമായും പാടില്ല ചിലപ്പോൾ നമ്മൾ ഈ ഇൽമിന്റെ മധ്യസ്ഥ ജിന്നൽ ആജറായിക്കാം ആയിക്കോട്ടെ അതുപോലെ ആജറായി ഒരു കേട്ട് പഠിച്ചു പോയാൽ ഒരു കിട്ടി അത്ര നമുക്ക് അതോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നുണ്ടോ നമ്മൾ നയിക്കുന്നവരുമായി ബന്ധമില്ല മനുഷ്യനും ജിന്നലുമ്പോൾ അല്ലാതെ ചില മറകളെ വെച്ചിട്ടുണ്ട് ഓരും താമസിക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ് അവരീ ഭൂമിയെ താമസിക്കുന്നത് പക്ഷേ മനുഷ്യർക്കും അവർക്കുമിടയിൽ അള്ളാഹുത്തെ ചില മറകളെ സംവിധാനിച്ചിട്ടുണ്ട് അവൻ അവരുടെ ലോകത്ത് ജീവിക്കുന്നു നമ്മൾ നമ്മുടെ ലോകത്ത് ജീവിക്കുന്നു സാധാരണഗതിയിൽ നമ്മളും ജിന്നോട് നമ്മൾ അങ്ങനത്തെ ഇടപാടുകളോ അങ്ങനത്തെ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങലുകളോ അങ്ങനത്തെ എന്തെങ്കിലും ക്രയവിക്രയങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ മനുഷ്യമാരെ പഴിപ്പിക്കാൻ വേണ്ടി ശൈത്താൻ ഇവ ചില മനുഷ്യമായി ഉപയോഗിക്കും അതാണ് ആഴു ദൈവങ്ങൾ സിദ്ധന്മാർ ആ ടൈപ്പ് ആളുകളൊക്കെ ചിലപ്പോൾ ശൈത്താൻ ഇവനെ ഉപയോഗിച്ചിട്ട് മനുഷ്യരെ പഴിപ്പിക്കാൻ പറ്റി നോക്കും അപ്പം ഇവനെ ചില സഹായമൊക്കെ ചെയ്തു നോക്കും അതാണ് ജ്യോതിഷന്മാര് കണക്കന്മാര് പഠിക്കന്മാര് അതേപോലെ ചികിത്സാലികള് സിദ്ധന്മാര് ആൾ ദൈവങ്ങള് ഇവർക്കൊക്കെ പൈശാചികമായ സഹായം കിട്ടും അതെങ്ങനെ അവര് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാരെ നരകത്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചെയ്യാം അപ്പൊ ഒരാളെ ശൈത്താൻ ശൈതാന് ഇരുത്തി കൊടുക്കും ഒരാൾ ദൈവം ഒരു സിദ്ധൻ ഒരു തങ്ങള് എന്നൊക്കെ അവിടെ ഇരിക്കും അപ്പൊ ചിലപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിവരങ്ങളൊക്കെ ഈ ശൈത്താൻ അടയിച്ചു കൊടുക്കും അല്ല ചിലപ്പോൾ നമ്മൾ സ്വർണം നഷ്ടപ്പെട്ടു പോയി തങ്ങളെത്തി ചെന്നു അപ്പൊ ചെന്നാണ് കേളി പെങ്കിൾ ചോദിച്ചു സ്വർണ്ണം കാണാൻ ചില ചിലപ്പോൾ തങ്ങളെ ഏജന്റുമാർ അവിടെ അവിടെക്ക് ഇരിക്കുകയുണ്ടാവും നമ്മൾ ബൈക്കിന് പരിചയപ്പെടും നമ്മളെടുത്തുമ്പോഴേക്കും അവർ അവിടെ പോയി കൊടുക്കും അങ്ങനെ ആൾ വരഞ്ഞിട്ടുണ്ട് പേരിട്ടാളാണ് തുണിത്താളാണ് മുടി ഇങ്ങനെയാണ് കോലെങ്ങനെയാണ് അയാൾ സ്വർണം പോയതാണ് എന്ന് മറ്റൊന്നും പോയി ഇയാൾ പറഞ്ഞിട്ടുണ്ടാവും ഇത് ഇയാൾ ഏജൻസി മനസ്സിലുമായി ഉണ്ടാവും അപ്പോൾ ആണ് ചെല്ലുമ്പോൾ തന്നെ ആ അയാൾ സ്വർണം കാണാൻ ചേരെ അപ്പം നമ്മളേക്കാവും ഇയാൾ ഭയങ്കര കഥാപാത്രം ഞാൻ പറയാതെ തന്നെ എൻ്റെ വിശ്വാറനല്ലോ അത് തട്ടിപ്പയക്കും ചെറുതല്ല ചെരുത് ശൈത്താൻ പോന് ചില വീരും കൊടുക്കും നമ്മൾ കാണാത്തത് ശൈത്താന്മാർ കാണും അപ്പൊ ആ വിഴത്തെ അടിസ്ഥാനത്തിൽ ചിലപ്പം പറയും എന്നാ സ്ഥലത്തുണ്ട് പോയോ കാര്യം ചിലപ്പോൾ കിട്ടും ചെയ്യും അതോടി നമ്മളെ ഈമാനാണ് നഷ്ടപ്പെടും അതേ അയാൾ ഭയങ്കര കഴിവാട്ടോ അയാൾ പറഞ്ഞ അതേപോലത്തെ ഉണ്ടായല്ലോ എന്ന് തോന്നിയിട്ട് മനുഷ്യന്മാർ അതിൽ പോയി വീഴും അത് ഷെയ്ത്താൻ ഏർപ്പെടാണ് അത് നമ്മളെ പറ്റിക്കയാണ് എന്ന് മനസ്സിലായാലോ പിന്നെ വൈക്ക് പോകില്ല നബിയോട് സഹാരിമാർ ചോദിച്ച നബിയെ ജോൽസന്മാരെ കുറിച്ച് എന്താ പറയാനുള്ളത് നബി ഞങ്ങൾ പറഞ്ഞു അവർ ഒന്നുമല്ല ഒരു ചുക്കുമല്ലോ അപ്പൊ സെഹാബ് നബി അങ്ങനെ പറയാൻ പറ്റൂല അവര് പറഞ്ഞ പല കാര്യങ്ങളും ശരിയാകുന്നുണ്ടല്ലോ ആ അത് ശരി അത് പിശാച്ചുക്കാൾ കട്ട് കേട്ടിട്ട് ഇവന്റെ കാതിൽ കൊടുന്ന് കൂടുതൽ മന്ത്രിച്ചു കൊടുക്കുകയാകുന്നു അതിന് കൂടെ നൂറ് കളവും കൂടി അവരെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും ആ പരിപാടികളെ എന്നാ ശരി അവസാനിപ്പിച്ചു മറ്റേതോ അവിടെ പോയി കാര്യവും ഇല്ല പറഞ്ഞാൽ ശരിയാവില്ലെന്ന് പറഞ്ഞാൽ പറയും ശരിയാവും ചെയ്യും അപ്പൊ ഇവരെ ഉറപ്പായി പറഞ്ഞില്ല അയാൾ പറഞ്ഞപോലെ ഉണ്ടായല്ലോ അയാൾ പോലെ കളമത്തുള്ള എനിക്ക് ബോധ്യപ്പെട്ടു പറയും ഇത് കലാമത്തല്ല ഇത് ശൈതാലിയത്താണ് എന്ന് പറഞ്ഞെടുത്താലോ ക്ലിയറായി ഇമാം ഷാഫി അഹമ്മദ് പറഞ്ഞു ഒരാൾ ഇങ്ങനെ വായുവീടെ പറന്ന് പോട് കണ്ടാലും ഇത് പെട്ടുപോണ്ട പിശാച്ചവനെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാലും മതി നാട്ടിലെ ഔല്യം എന്ന് വിചാരിക്കാം ഒരു അവല്യം വന്നു എല്ലാവരും കൂടെ പോയി കൂടി നമ്മളൊക്കെ പറഞ്ഞു എതിർത്തു പോലീസ് ആലിയ ഞാൻ പറന്ന് കാണിച്ചാലാണ് ഓ ഇവിടെ ആനമങ്ങാട് അങ്ങാടി കൂടെ പറന്ന് വിചാരിക്കാം എന്നാലും ഔല്യ നിക്കണം വേണ്ട ഇമാം ഷാഫി എന്നത് ഓനെ ബ്രീസെ താങ്ങിക്കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ മതി അല്ലാതെ ഓന അവന് മേൽ നടക്കുന്നത് കണ്ടു പെട്ടുപോണ്ട പിശാച്ചവനെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാൽ മതി പല തങ്ങമാനും കടാമത്തം എന്താണ് പുഴ നടന്നിക്കുമ്പോൾ ഒരു ഇര നുള്ളിട്ട് ടൈമൊക്കെ അവിടെ കടന്നു പോകുകയാണ് പല കടാമത്തും പറയാം അത് കണ്ടുകൊണ്ടാവനെ മാറും കേട്ടി കേട്ടു പോകുന്ന കണ്ടു വിചാരിക്കാം എന്നാ അതുകൊണ്ട് മാത്രം അയാൾ പറയാൻ പറ്റുമോ ഇല്ല പഴയകാലത്ത് അറിയപ്പെട്ട പിഴച്ച ചില കക്ഷികളെ നേതാക്കന്മാരെ ഇസ്ലാമിക ഭരണകൂടം കൊല്ലാൻ വിളിച്ച സംഭവം കാണാൻ പറ്റും എല്ലാ വിധേയത്തുണ്ടാക്കി മനുഷ്യന്മാരെ പഴപ്പിക്കുന്ന ഒരാളെ കൊല്ലാൻ ഇസ്ലാമിക ഗവൺമെന്റ് വിധി അങ്ങനെ കൊണ്ടു അയാളെ ബാളോണ്ട് പെട്ടിട്ട് കൗത്ത് പെട്ടിട്ട് ബാളോണ്ട് അല്ല മുറിച്ചുള്ള ആള് പക്ഷെ മുറിയുന്നില്ല അപ്പൊ നോക്കുമ്പോൾ കൗുത്ത് ഇങ്ങനെ വരെ ഇരുമ്പ് മാറി നിൽക്കുക എന്നാണ് അത് എന്താണ് ഓരോരു പരീക്ഷണമായിട്ട് അല്ല വെച്ചായിരിക്കുന്ന ചിലപ്പോ ചിലപ്പോ ഒരു പരീക്ഷ വെച്ചു അപ്പൊ കാണുമ്പോ ചെയ്യും ഓ ഇയാൾ പഴച്ചാളോ ഇയാൾ വെട്ടി ദേശമില്ലല്ലോ അപ്പൊ ഇയാൾ കടപത്തുണ്ട് എന്ന ആളുകൾ വിചാരിക്കും അതിനുവേണ്ടി അന്ന പരീക്ഷണം വിചാരിക്കാം ദജാല് വരുമ്പോ അന്ന പരീക്ഷണം വെക്കും ദജാല് വന്നൊരു വാദിക്കും ഞാൻ പഠിച്ചവനാണ് അപ്പല്ല എന്ന് നിങ്ങൾ പറയും ഒരാളെ ദജ്ജാല് പിന്നെ കൊന്നുകളയും അവനെ വാട് കൊണ്ട് ഈർന്ന് രണ്ട് കഷ്ണമാക്കി വാട് മലത്തിലും അതിനെ അടികുടി പോകാൻ നടക്കുന്ന ഇന്നലെ വിളിക്കും എനിക്ക് അറിയും അപ്പോൾ എണീക്കും ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ അബ്ബാന്ന് മനസ്സിലായില്ല ഈ മനുഷ്യൻ പറഞ്ഞു കള്ളനിക്കിപ്പോ ഒന്നുകൂടി ബോധ്യപ്പെട്ടു നീ കള്ളലാണ് കൂടുതൽ ബോധ്യമായി അപ്പൊ വീണ്ടും അയാൾ കൊല്ലാതെ ശ്രമിക്കും പക്ഷെ കൊല്ലാൻ കഴിയൂലെന്ന് അപ്പൊ നേരത്തെ നടന്നതോ എല്ലാത്തിനും കൊന്നതല്ലാന്ന് ഒരാൾ ചോദിക്കും നിന്റെ മരിച്ചുപോയ അമ്മാനെയും പാപ്പാനും ഞാൻ ജീവിപ്പിച്ചേരാ എന്നാ ജീവിക്ക് ചോദിക്കും ആ എന്നാ വിശിക്കാൻ എന്നാ വാറാണിച്ചോണ്ട് പറയും

വരുന്നില്ല അപ്പൊ അങ്ങനത്തെ സിദ്ധിയൊന്നും ആർക്കും ഇല്ല ഇങ്ങനത്തെ ഇടപെടലുകൾ ചില മനുഷ്യന്മാരും പിശാച്ചുണ്ടാവും അല്ല നമ്മൾ സാധാരണ ജീവിതത്തിൽ എല്ലാത്തിനും ജിന്നിനും സഹായമൊന്നും കിട്ടൂല അങ്ങനത്തെ ഏർപ്പെടുന്നില്ല പൈസ കടം ചോദിക്കാനോ സാധനം കൊണ്ടുവരാനോ പീഡി പോയി പറയിക്കാനോ അങ്ങനെങ്ങനെ നമ്മളൊരു ഒരു നായന വഴിത്തരം വളർത്താൻ പറ്റിയ സാധനമല്ല ജിന്നുള്ളത് ഇത് അവന് അവന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് മനുഷ്യന്മാരെ സഹായിക്കുന്നത് പിശാച്ച് മനുഷ്യനെ സഹായിക്കുന്നെന്തിനാണ് ഓനെ ഏജന്തിയാക്കി മാറ്റി അയാളിലൂടെ ഇവിടെ മനുഷ്യന്മാർ സുഖിക്കൊണ്ടുപോകണം അതിന് ഓനെ പറ്റൊരാളോം പിടിക്കും ചിലപ്പോ തങ്ങളെ പിടിക്കും ഭീമിനെ പിടിക്കും ചിലപ്പോ ഒന്നില്ലാത്ത പോയി പിടിക്കും അതിലൂടെ ഒരുപാട് മനുഷ്യന്മാരെ ഈമാൻ തെറ്റിക്കാൻ പറ്റും അതാണ് പിശാച്ചിന്റെ ആവശ്യം അല്ല ഇവിടെ നമ്മളെ സഹായിക്കലോ നമ്മളെ പ്രശ്നം നിൽക്കലോ ഒരാവശ്യമല്ല അപ്പൊ അങ്ങനെ സാധാരണ ജീവിതത്തിൽ മനുഷ്യന്മാരും നമ്മളിങ്ങനെ ഇടപെട്ടും കൊണ്ടും കൊടുത്തും അങ്ങനെത്തും ഒന്നും പോയി അങ്ങനത്തെ ഒരുപാടില്ല അങ്ങനെ രീതിയിൽ അത് അല്ലാഹുത്തിൽ അതിനൊരു തടസ്സപ്പെടെ വെച്ചിട്ടുണ്ട് ആ നിയമത്തെ മറികടന്നുകൊണ്ട് അള്ളാഹു കല്ക്കഴിച്ചു കൊണ്ട് പിശാച്ചുക്കളായ ആളുകൾ മനുഷ്യന്മാരത്തേക്ക് വന്ന് ഒരു സഹായം കൊടുത്ത് അവരിലൂടെ മനുഷ്യന്മാരെ പഠിപ്പിക്കാൻ നോക്കുന്നു അതവിടെ നടക്കുന്നത് അതാണ് ഇത്തരം എല്ലാ തട്ടിപ്പ് കേസിലും നടക്കുന്നത് അല്ല നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ജന്മുമായും ഒരു ബന്ധവും ഒന്നും തന്നെ ഇല്ല ഞാൻ അങ്ങനെ വല്ല ജിന്നു പ്രത്യക്ഷപ്പെട്ട് ഞാൻ ജിന്നാണ് വലിയ സഹായം ആണോ വെച്ചാൽ പോലും അഴുത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ഒഴിവാകാതല്ലാതെ യാതൊരു ബന്ധവും ഇല്ല പടച്ചറബല്ലാത്തൊരു പടപ്പിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ അവിടെ പിടിക്കാൻ കാത്തുക്കാണ് ശൈത്താൻ നമ്മൾ തൗഹിയിൽ നിന്ന് ലേശം തെറ്റാൻ കാത്തിരിക്കാൻ പിശാച്ച് അതുകൊണ്ട് അള്ളാഹുലേക്കല്ലാത്ത ഒരറ്റ വിളിയും എന്നല്ലാത്ത ഒരൊറ്റ വിളിയും ഒരു ചിന്താഗതി പോലും മനസ്സിൽ വന്നാൽ ആ ചിന്ത ശൈത്യം ഉപയോഗിക്കും അല്ലല്ലത്തിലേക്കൊന്ന് പോയാലോ ഒന്ന് വിളിച്ചോക്കിയാലോ പിന്നെ തോന്നൽ വന്നാൽ അവിടെ പിശാച്ച് അതിമ കയറി പിടിക്കും ഇന്നൊരു മനസ്സിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കും അങ്ങനത്തെ ഒരു ഏർപ്പാടെ ഇല്ല അള്ളാഹു